നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഒരു മികച്ച സയൻസ് ഫിക്ഷൻ ചിത്രം എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ബ്ലാക്ക് ബോക്സ് എന്ന ചിത്രമാണ് വേറിട്ട ഒരു കോൺസെപ്റ്റും അതിനനുസരിച്ചുള്ള ഒരു എക്സിക്യൂഷൻ സമ്മാനിച്ച ഒരു ചിത്രമായിരുന്നു അത് വലിയ തരത്തിലുള്ള ഹൈ എൻ സയൻസ് ഫിക്ഷൻ ചിത്രം അല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ നീതി പുലർത്താൻ ഈ ഒരു സിനിമ ശ്രമിച്ചിട്ടുണ്ട് ഒരു ആക്സിഡന്റ് മൂലം നോളൻ എന്നൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഒരു മറവി രോഗം അദ്ദേഹത്തിന്റെ ജീവിതം മുമ്പോട്ട് പോകുന്നതിൽ ഒരു വിലങ്ങതരായി മാറുന്നു അതിനെ തുടർന്ന് ഈ ഒരു മറവി മാറ്റാനും അല്ലെങ്കിൽ പഴയ ഓർമ്മകളെല്ലാം തിരിച്ച് റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ബ്ലാക്ക് ബോക്സ് എന്നൊരു ഡിവൈസ് യൂസ് ചെയ്യുകയും ആ ഒരു ഡിവൈസ് മൂലം തന്റെ റീഗെയിനിങ് മെമ്മറി പ്രോസസ്സിനിടയിൽ അദ്ദേഹത്തിന് സംഭവിക്കുന്ന ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു സിനിമ ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് മോൻറ്റിൽ നമുക്ക് നോളൻ എന്നൊരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു ആ ഒരു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ വൈഫ് മരണപ്പെടുകയും അതിനെ തുടർന്ന് അദ്ദേഹം ഒരു കോമ സ്റ്റേജിലേക്ക് മാറുന്നു അതിനുശേഷം ആ ഒരു കോമയിൽ നിന്നും എല്ലാം തന്നെ റീഗെയിൻ ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രസൻറ്റ് ലൈഫിലേക്ക് വരുന്ന സമയത്ത് തന്റെ പഴയ ഓർമ്മ എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു അതുമാത്രമല്ല ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങളും പലപ്പോഴും മറന്നു പോകുന്നു ഇങ്ങനെയിരിക്കെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ ഒരു ഫാമിലി ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്യുന്നു മകളുടെ ബർത്ത്ഡേ വൈഫുമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ച ബ്യൂട്ടിഫുൾ എല്ലാം തന്നെ ഒന്നും കൂടെ ഓർത്ത് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബട്ട് സ്റ്റിൽ ആ ഒരു ആൽബം നോക്കിയിട്ട് പോലും അദ്ദേഹത്തിന്റെ പഴയ ഓർമ്മകൾ ഓർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ആ സമയം പെട്ടെന്ന് നോളിന്റെ പിന്നിൽ ഒരു വ്യക്തി വരികയും നോളനെ കഴിതിന് ബുദ്ധിപിടിച്ച് അറ്റാക്കും ചെയ്യുന്നു അയാളുടെ കയ്യിൽ നിന്നും നോളൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പക്ഷെ കഴിയുന്നില്ല അപ്പോഴാണ് സ്വന്തം മകളുടെ ശബ്ദം നോളൻ കേൾക്കുന്നത് നോളന്റെ പിന്നിൽ നിന്നും ഒരു വ്യക്തി വന്ന് അറ്റാക്ക് ചെയ്യുന്നത് എല്ലാം തന്നെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു സോ ആ ഒരു ഇല്യൂഷനിൽ നിന്നും അദ്ദേഹത്തിനെ പുറത്തു കൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മകളായിരുന്നു അപ്പോൾ മകൾ പറയുന്നു അച്ഛ എനിക്കിന്ന് സ്കൂളിൽ നേരത്തെ പോകണം അച്ഛനെ ഡ്യൂട്ടി ഉണ്ട് ഓഫീസിലും പോകണം മറക്കരുത് അപ്പോൾ ഈ ഒരു സമയത്ത് നോളനെ എല്ലാം മറന്ന സമയം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകളാണ് അദ്ദേഹത്തിന് ടേക്ക് കെയർ ചെയ്യുന്നത് നോളൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു സ്റ്റിക്കി നോട്ട്സിൽ അവടെ വീട് മൊത്തം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ദെൻ നോളൻ മകളെ സ്കൂളിൽ വിട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിലോട്ടും പോകുന്നു കുറെ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് നോളൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് തിരിച്ചു ചെല്ലുന്നത് അവിടെ ചെന്നപ്പോഴാണ് നോളനോട് അവർ പറയുന്നത് ഇനി തൊട്ട് ഇവിടെ തനിക്ക് ജോലി ഇല്ല എന്ന് പറയുന്നു കാരണം നോളൻ ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിരുന്നു പക്ഷേ ഇപ്പോൾ മറവിയെല്ലാം വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഒരു എഫിഷ്യൻസി എത്ര മാത്രം കാണിക്കാൻ സാധിക്കുമെന്ന് അവർക്കൊരു സംശയമുണ്ട് സോ അതിനെ തുടർന്ന് അവർ നോളന ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നു ഉണ്ടായിരുന്ന ജോലിയും പോയെന്ന് അറിഞ്ഞപ്പോൾ നോളൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു ശേഷം നോളൻ അദ്ദേഹത്തിന്റെ ഡോക്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഗേരിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഗേരി നോളിനോട് ചോദിക്കുന്നു എന്ത് പറ്റി എടാ ഫേസ് ഫേസൊക്കെ എന്തോ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു അപ്പോൾ നോളൻ തിരിച്ചു പറയുന്നു എടാ എന്റെ ഈ ഒരു മറവി രോഗം കാരണം എനിക്ക് ഡെയിലി ലൈഫൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് നേരിട്ടാണ് എനിക്ക് ഇപ്പം എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗേരിയോട് പറയുന്നു അപ്പോൾ ഗേരി തിരിച്ചു പറയുന്നു എടാ നീ പറ്റി ടെൻഷൻ ആവേണ്ട നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട് നീ അവരെ ഒന്ന് ജസ്റ്റ് പോയി ഒന്ന് കൺസൾട്ട് ചെയ്യുക അവർക്ക് എന്തായാലും നിന്റെ മെമ്മറി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നും പറയുന്നു അങ്ങനെ ഗേരി നോളനെ ഈ ഒരു ഹ്യൂമൻ ബ്രെയിൻ മെമ്മറി അതിനെല്ലാം റിസർച്ച് ചെയ്യുന്ന ടോപ്പ് വൺ പൊസിൻ ിൽ നിൽക്കുന്ന പറയുന്ന ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അയയ്ക്കുന്നു നോളനും എന്ന് പറയുന്ന ഒരു ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുന്നു ശേഷം ലില്ലിയനും സഹായിക്കാമെന്നും പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്നും അല്ലെങ്കിൽ ആ ഒരു ഉപബോധ മനസ്സിൽ ദൃഢതയോടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹിപ്നോസിസ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു അതിനെ ഫോളോ അപ്പ് ചെയ്ത് ലില്ലിയൻ നോളനെ ഹിപ്നോട്ടൈസും ചെയ്യുന്നു ഇപ്പോൾ നോളൻ അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ചുറ്റും ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിൽ ആ ഒരു സമയം അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നും ഒരു കൈ വന്ന് അദ്ദേഹത്തിന് പിടിക്കുന്നുണ്ട് ആ കൈ വന്ന് തൊട്ടപ്പോൾ തന്നെ ആ ഒരു ഹിപ്നോട്ടിസിസ് പ്രോസസ്സിൽ നിന്നും വെളിയിലോട്ട് വരുന്നു ഇത് കാണുന്ന ലിലിയനും ഷോക്ക് ആവുന്നു കാരണം ആരും തന്നെ ഹിപ്നോട്ടിസിസ് പ്രോസസ്സിൽ ഇത്ര പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് പുള്ളിക്കരുത് കണ്ടിട്ടില്ല ദെൻ ദിലിയൻ പറയുന്നു നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് എല്ലാം ആക്റ്റീവ് ആണ് സോ അതിനെ തുടർന്ന് നമുക്ക് എന്തായാലും നിങ്ങളുടെ മെമ്മറി റീഗെയിൻ ചെയ്യാൻ സാധിക്കുമെന്നും പറയുന്നു ബട്ട് ഇതിനോട് നോളൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇദ്ദേഹം ഹിപ്നോട്ടിസിസ് പ്രോസസ്സിന് ഉള്ളപ്പോഴും അതായത് റിയൽ ടൈമിൽ ഉള്ളപ്പോഴും അതായത് ഇതുപോലുള്ള ഒരു ഇല്ലൂഷൻ വരാറുണ്ട് ആരോ പിന്നിൽ നിന്നും വന്ന് അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യുന്ന പോലെ ഒരു ഇല്ലൂഷൻ വരാറുണ്ട് സോ അത് തന്നെയാണ് ഇവിടെ ഹിപ്നോട്ടിസിസ് പ്രോസസ്സിലും സോ എന്തായാലും എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ് നോളൻ അവിടെ പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് എത്തിയപ്പോഴാണ് നോളൻ വേറൊരു കാര്യം മറന്നുപോയത് അതായത് സ്വന്തം മകളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടത് നോളനായിരുന്നു അത് ഇപ്രാവശ്യം മറന്നു സോ ഇപ്പോ ആ ഒരു സ്കൂളിലെ സ്റ്റാഫാണ് നമ്മുടെ നോളന്റെ മകളെ വീട്ടിലെത്തിച്ചിരിക്കുന്നത് എത്തിച്ചിരിക്കുന്നത് ശേഷം നോളനോട് അവര് പറയുന്നു ഇത് നോക്ക് നോളൻ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നോക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യണം ഇതെങ്ങാനും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇനി തൊട്ട് നിങ്ങളുടെ മകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നതിലൂപരി നിങ്ങൾക്ക് ഇനി തൊട്ട് അവളെ കാണാൻ സാധിക്കില്ല എന്നും മുന്നറിയിപ്പ് നൽകിയിട്ട് അവിടെ പോകുന്നു ദെൻ നോളൻ മകളുടെ അടുത്ത് പറയുന്നു അപ്പോൾ മകൾ നോളിനോടും സങ്കടപ്പെട്ട് എനിക്ക് അച്ഛൻ ഉള്ളൂ അച്ഛൻ പോലും എന്നെങ്ങനെ മറന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു പറയുന്നു ഇത് കേട്ടതോടെ നോളന്നെ അധികം ഫീൽ ആവുന്നു ദിവസം തന്നെ ഡോക്ടർ ലിലിയനെ നോളെ ചെന്ന് മീറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്നും ആവശ്യപ്പെടുന്നു അതിനെ ഫോളോ അപ്പ് ചെയ്ത് ലിലിയൻ അവരുടെ ലാബിൽ കൊണ്ടുപോയതിനു ശേഷം അവര് തന്നെ ക്രിയേറ്റ് ചെയ്ത ബ്ലാക്ക് ബോക്സ് എന്ന ഒരു ഡിവൈസ് കാണിച്ചിട്ട് ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ മെമ്മറി ഞാൻ തിരിച്ചെടുക്കുന്നതെന്നും പറഞ്ഞു കൊടുക്കുന്നു ഈ ഒരു ബ്ലാക്ക് ബോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുള്ള മെമ്മറിയിലേക്ക് നിങ്ങൾ പോകും നിങ്ങൾ ഉപബോധ മനസ്സിലുള്ള ആ ഒരു മെമ്മറി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ ഇവഞ്ച്വലി നിങ്ങളുടെ റിയൽ ടൈമിലുള്ള മെമ്മറിയും തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമെന്നും നോളനോട് അവർ പറഞ്ഞുകൊടുക്കുന്നു ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ നോളനും ബ്ലാക്ക് ബോസ് ഉപയോഗിച്ച് അതായത് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള മെമ്മറിയിലേക്ക് തിരിച്ചു പോകുന്നു ഈ ഒരു ബ്ലാക്ക് ബോക്സ് കാണുന്ന സമയത്ത് നമ്മുടെ വിയർ ബോക്സ് ഒക്കെ പോലെ ഉണ്ടാവും ആ ബ്ലാക്ക് ബോക്സിന്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന സമയത്ത് നമ്മുടെ കൺമുമ്പിൽ ഒരു പ്ലസ് ഉണ്ടാവും അതായത് ഒരു ക്രോസ് സിംബിൾ ഉണ്ടാവും ആ ഒരു ക്രോസ് സിംബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ലഫ്റ്റ് ലെഗും സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ അതൊരു മൈന്യൂട്ട് പാർട്ടിക്കൽ ആയിട്ട് മാറും അതിങ്ങനെ നോക്കി സമയത്ത് ഗ്രാജുവലി നമ്മുടെ മെമ്മറി ഫെയ്ഡായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ എത്തും ഇപ്പോൾ നോളൻ അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിലുള്ള ഒരു മുറിയിലാണ് ആ ഒരു മുറിയുടെ പേരാണ് സേഫ് റൂം ഹേ നോളൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ലിലിയൻ ചോദിക്കുമ്പോൾ നോളൻ തിരിച്ച് ആ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഞാനിപ്പോൾ എവിടെയാണ് എന്ന് തിരിച്ചു ചോദിക്കുന്നു അപ്പോൾ ലിലിയനും പറയുന്നു നീ ഇപ്പോൾ ഉള്ള റൂമിന്റെ പേരാണ് സേഫ് റൂം നീ ആ ഒരു റൂമിൽ ഉള്ളിടത്തോളം കാലം തന്നെ നീ ഭയങ്കര സേഫ് ആണ് ബട്ട് അതേ ഏതെങ്കിലും ഒരു ഡോർ തുറന്ന് നീ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ നീ വീണ്ടും കോമാ സ്റ്റേജിലേക്ക് പോകും അതിൽ നിന്ന് തിരിച്ച് നിന്നെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും ില്ല എന്നും പറഞ്ഞു കൊടുക്കുന്നു നോളൻ നിന്റെ മുമ്പിൽ ഒരു വാച്ച് ഉണ്ടല്ലോ ആ ഒരു വാച്ച് ഉപയോഗിച്ചിട്ടാണ് നിന്റെ മെമ്മറി നീ ആക്സസ് ചെയ്യാൻ പോകുന്നത് ആ വാച്ചിലുള്ള ആ ഒരു ക്രൗൺ ഉപയോഗിച്ചിട്ടാണ് അതായത് നമ്മൾ വാച്ചില് സമയം മാറ്റം ഉപയോഗിക്കുന്ന ഒരു ചെറിയ നോബ് ഉണ്ടല്ലോ ആ ഒരു നോബിനാണ് ക്രൗൺ എന്ന് പറയുന്നത് സോ ഈ ഒരു ക്രൗൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നിനക്ക് ഒരു മെമ്മറിയിലേക്ക് പോകാൻ സാധിക്കും അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ക്രൗണിനെ തന്നെ ബാക്ക്വേർഡ് അതായത് ആന്റി വൈസ് തിരിച്ചു കഴിഞ്ഞാൽ പഴയ മെമ്മറിയിലേക്ക് നിനക്ക് പോകാൻ സാധിക്കും അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ക്രൗൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു സേഫ് റൂമിലേക്ക് തിരിച്ചെത്തുമെന്നും നോളന് പറഞ്ഞു കൊടുക്കുന്നു ഇതെല്ലാം കേട്ടതിനു ശേഷം ആ എനിക്കെല്ലാം മനസ്സിലായി എന്ന് നോളൻ പറയുന്നു ശേഷം നോളൻ ആ ഒരു ക്രൗൺ പ്രസ് ചെയ്ത് അദ്ദേഹത്തിന്റെ മെമ്മറിയിലേക്ക് പോകുന്നു നോളൻ അദ്ദേഹത്തിന്റെ ആ ഒരു മാരേജ് മെമ്മറിയിലേക്കാണ് പോയിരിക്കുന്നത് ഒരു ചർച്ചിൽ വെച്ചാണ് നോളന്റെ മാരേജ് നടക്കുന്നത് അവിടേക്ക് നോളന്റെ വൈഫും കടന്നു വരുന്നുണ്ട് വീണ്ടും തന്റെ വൈഫിനെ കാണാൻ പോകുവാണ് എന്ന ഒരു സന്തോഷം ഉള്ളിൽ കിടക്കി അദ്ദേഹം ആ ഒരു വൈഫിന്റെ മുഖം നോക്കുന്ന സമയത്ത് ഒന്ന് ഷോക്ക് ആവുന്നു എന്താണെന്നാൽ വൈഫിന്റെ ഫേസ് എല്ലാം തന്നെ ഭയങ്കര ആയിട്ടാണ് കാണിക്കുന്നത് നോളന്റെ വൈഫ് മാത്രമല്ല അവിടെ വന്ന എല്ലാവരുടെ ഫേസും ഒരു നല്ല ബ്ലർ ആക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോളന് ഒട്ടും മനസ്സിലാവുന്നില്ല ഇങ്ങനെ നോളൻ ചുറ്റും നോക്കുന്ന സമയത്താണ് അവിടെ നാല് കാലിൽ തലതിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രത്യേകതരം ക്രീച്ചർ അവിടെ വരുന്നത് അത് വന്ന് നമ്മുടെ നോളനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് പേടിച്ച് നോളൻ ആ ഒരു വാച്ചിലെ ക്രൗൺ അമർത്തി നേരെ സേഫ് റൂമിലേക്കും അവിടെ നിന്ന് നേരെ റിയൽ ടൈമിലേക്കും വരുന്നു നോളൻ നിനക്ക് എന്ത് പറ്റി നീ പെട്ടെന്ന് വന്നല്ലോ എന്താ നീ അവിടെ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് ലിലിയൻ ചോദിക്കുമ്പോൾ എനിക്കും എന്റെ വൈഫിനും ചർച്ചിൽ വെച്ച് മാരേജ് നടക്കുകയായിരുന്നു സോ അവിടെ നോക്കുന്ന സമയത്ത് എന്റെ വൈഫ് ഉൾപ്പെടെ എല്ലാവരുടെ ഫേസും എനിക്ക് ബ്ലർ ആയിട്ടാണ് കാണുന്നത് അത് എന്താണെന്ന് ലീനിയനോട് ചോദിക്കുമ്പോൾ അതൊന്നും കാര്യമില്ല അതൊക്കെ വീണ്ടും നീ ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിനക്ക് തിരിച്ച് കിട്ടാവുന്നതേ ഉള്ളൂ സോ അത് മാത്രമല്ല അവിടെ ഒരു പ്രത്യേകത ഒരു ക്രീച്ചറ് വന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത് തന്നെയായിരുന്നു എനിക്ക് ഇല്ലൂഷൻ ആയിട്ടും പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലിലിയൻ തിരിച്ചു പറയുന്നു നീ അതിനെപ്പറ്റി ഒന്നും തന്നെ ചിന്തിച്ചിരിക്കേണ്ട നീ എപ്പോഴാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നീ ശ്രമിക്കുന്നത് അപ്പോൾ നിനക്ക് നിന്റെ മെമ്മറി എല്ലാം എന്നെ തിരിച്ചു കിട്ടും ഇത് എന്റെ ഫസ്റ്റ് ടൈമല്ല ഇതിങ്ങനെ പോക പോകെ നിനക്കത് ശരിയായി ും എന്നും പറയുന്നു ആ ഓക്കെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും നോളൻ എത്തുന്നു വീട്ടിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഓൾഡ് ഫോട്ടോസ് എല്ലാം നോക്കുന്ന സമയത്താണ് ആ ഒരു മാര്യേജിന്റെ ഫോട്ടോയും നോളൻ കാണുന്നു പക്ഷേ നോളന്റെ ആ ഒരു മാര്യേജ് നടക്കുന്നത് ആ ഒരു ചർച്ചിലല്ല പകരം ഒരു ഓപ്പൺ സ്പേസിലാണ് ആ ഒരു മാര്യേജ് നടന്നിട്ടുണ്ടായിരുന്നത് എന്റെ മെമ്മറിയിൽ ചർച്ചിലായിരുന്നല്ലോ ഇതിനകത്ത് എന്റെ ഓപ്പൺ സ്പേസിൽ എന്നും മനസ്സിലാവുന്നത് നോളൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഈ സമയം അവിടെ കിടന്ന ഒരു ചോപ്സ്റ്റിക്ക് കാണുമ്പോൾ നോളൻ ഒരു കാര്യം ഓർമ്മ വരുന്നു അതായത് നോളനും വൈഫും ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു സോ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് നോളൻ മകളെയും കൂട്ടി ചെല്ലുന്നു മോളൻ ഞാനും നിന്റെ അമ്മയും ഇവിടെ നിരന്തരമായിട്ട് വരാറുണ്ട് അതുമാത്രമല്ല നിന്നെയും ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം എനിക്കൊന്ന് മൂന്ന് വയസ്സായിരുന്നു സോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്നും മകൾക്ക് നോളൻ പറഞ്ഞു കൊടുക്കുന്നു സോ വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ വേണ്ടി ലിലിയൻ്റെ അടുത്തേക്ക് നോളൻ ചെല്ലുന്നു അപ്പോൾ ലിലിയൻ നോളനോട് പറയുന്നു ഏ നോളൻ നിൽ കുറേ നേരം കൂടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ പിടിച്ചു നിൽക്കാൻ നോക്കും നീ പെട്ടെന്നിങ്ങനെ വരണ്ട നീ കൂടുതൽ നേരം അതിനകത്ത് സ്റ്റേ ചെയ്യുമ്പോഴാണ് നിന്റെ മെമ്മറി പെട്ടെന്ന് റീഗെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് നോളനോട് പറയുന്നു നോളനും അത് സംഭവിച്ച ബ്ലാക്ക് ബോക്സ് ഉപയോഗിച്ച് സേഫ് റൂമിലേക്കും ചെല്ലുന്നു സേഫ് റൂമിൽ എത്തിയതിനു ശേഷം ആ ഒരു വാച്ച് ഉപയോഗിച്ച് വീണ്ടും ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു മെമ്മറിയിലേക്ക് നോളൻ ചെല്ലുന്നു ഇപ്പോൾ നോളൻ കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് ഒരു റൂമിലാണ് സോ താനിപ്പോൾ ഏത് അപ്പാർട്ട്മെന്റിലാണെന്ന് നോളൻ അറിയുന്നില്ല അവിടെ നോളന്റെ മകളും കരയുന്നുണ്ട് സോ നോളൻ നേരെ ആ ഒരു മകളുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് അവളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി ട്രൈ ചെയ്യുന്നു മകളുടെ ഫീസ് നോക്കുമ്പോഴും അതും ആയിട്ട് തന്നെയാണ് കാണുന്നത് ഇത് ഏതാ സ്ഥലം എന്നൊക്കെ അവിടെ ചുറ്റും നോക്കുന്ന സമയത്ത് ജനലിലൂടെ ഒരു ടവർ നമ്മുടെ നോളൻ കാണുന്നു ഈ സമയം കിച്ചണിൽ നിന്നും ഒരു ശബ്ദം കേട്ട് നോളൻ നേരെ കിച്ചൺ ചെല്ലുന്ന സമയത്ത് അവിടെ നോളിന്റെ വൈഫ് നിന്ന് ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് നോളൻ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ ഇരിക്കുക പെട്ടെന്നാണ് ആ ഒരു കുട്ടി കിടന്നിരുന്ന ആ ഒരു തൊട്ടിൽ നിന്നും ആ ഒരു മനുഷ്യൻ പോലത്തെ ആ ഒരു ക്രീച്ചർ നാലുകാലിൽ നടന്നു വരുന്ന ഒരുതരം ക്രീച്ചർ വന്നിട്ട് നമ്മുടെ നോളനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു അപ്പൊ പേടിച്ചിട്ട് നോളൻ ആ ഒരു വാച്ചിന്റെ ക്രൗൺ ആമുത്തി സേഫ് റൂമിലേക്കും സേഫ് ിൽ നേരെ റിയൽ ടൈമിലേക്കും അതായത് നോർമൽ ലോകിലേക്കും അദ്ദേഹം എത്തുന്നു നോളം നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എനിക്കൊന്നും സംഭവിച്ചില്ല വീണ്ടും ആ ഒരു മൃഗം വന്ന് എന്നെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ വീണ്ടും എത്തിയതെന്നൊക്കെ പറഞ്ഞ് ലില്ലിയനോടും പറയുന്നു അപ്പോൾ ലിലിയൻ ഇനി ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നുണ്ട് ഇതൊക്കെ സ്വാഭാവിക മാത്രമാണ് കുറെ ചെയ്യുമ്പോൾ നീ അതിനോട് യൂസ് ആവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് കുറെ നേരം സബ് കോൺഷ്യസ് മൈൻഡിൽ നിൽക്കാൻ സാധിക്കുമെന്നും സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടുതൽ നിൽക്കുവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് തന്നെ നിന്റെ മെമ്മറി തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നും ലിലിയൻ പറയുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് പുറപ്പെട്ട നോളിന് നേരെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ ഗേരിയുമായി മീറ്റ് ചെയ്യുന്നു ഗേരിയോട് ഞാനും എൻ്റെ വൈഫും എങ്ങനെയായിരുന്നു എന്നും ഞാനും എൻ്റെ വൈഫുമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായിരുന്നെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ചോദിക്കുന്നു അപ്പോൾ ഗേരിയും എടാ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴികെ വേറെ ഒന്നും അതായത് സീരിയസ് ഇഷ്യൂ ഒന്നും തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല ഇതിനു പുറമെ നിന്റെ വൈഫിനെ ഒരു ബ്രദറായിട്ടാണ് കണ്ടിരിക്കുന്നത് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട് സോ അങ്ങനെയുള്ള സീരിയസ് ഇഷ്യൂസ് ഒന്നും നിങ്ങളുടെ ഇടയിൽ ഇല്ല എന്നും പറയുന്നു നിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടാതെ നേരെ പോയി മകളെ പിക്കപ്പ് ചെയ്തിട്ട് വന്ന് പറഞ്ഞ് ഗേരി അവനെ അവനയച്ചുവിടുന്നു ശേഷം നോളനും മോളുടെ സ്കൂളിൽ ചെന്ന് മകളെ പിക്ക് ചെയ്തിട്ട് വരുന്നു അതിനുശേഷം നോളൻ അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മെമ്മറിയിൽ കണ്ട ആ ഒരു ടവർ കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു നോളൻ അന്വേഷിക്കുന്ന ഈ ഒരു ടവർ അദ്ദേഹം താമസിക്കുന്നതിന്റെ അവിടെ തന്നെ കുറച്ച് ദൂരത്തായിട്ടാണ് ഉള്ളത് അങ്ങനെ ഫൈനലി നോളൻ ആ ഒരു ടവർ കണ്ടുപിടിക്കുന്നു ശേഷം അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച് അതിന്റെ ഉള്ളിലോട്ടും പോകുന്നു ആ ഒരു അപ്പാർട്ട്മെന്റ് എൻട്രൻസ് എത്തിയപ്പോൾ തന്നെ താൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്നൊരു തോന്നൽ വരാൻ തുടങ്ങി ഇതിനു പുറമേട്ട് അതിന്റെ സ്റ്റെയറിൽ നിന്നും ഏതൊരു വ്യക്തി താഴെ വീഴുന്നതായിട്ടും ഒരു ഇല്ലൂഷൻ നോളന് വരുന്നുണ്ട് ദെൻ ഇതിനെ ഒന്നും വക വയ്ക്കാതെ നോളൻ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്കും കയറുന്നു ബട്ട് ഇവിടെയുള്ള ഒരു അപ്പാർട്ട്മെന്റിലെ ഒരു ഡോറും അല്ലെങ്കിൽ ഒരു മുറികളെന്ന് അവിടെ നോളെ അറിയില്ല ബട്ട് ഒരു മുറി കാണുന്ന സമയത്ത് മാത്രം അദ്ദേഹത്തിന് കുറച്ച് ഫെമിലിയർ ആയിട്ട് തോന്നുകയും അങ്ങനെ റാൻഡം ആയിട്ട് ഒരു റൂം ചൂസ് ചെയ്തിട്ട് അതിനെ നോക്കും ചെയ്യുന്നു ശേഷം ആ ഒരു ഡോർ ഒരു ചെറിയ പെൺകുട്ടി വന്ന് തുറക്കുന്നു മോളെ മോളുടെ പേരൻസ് ഒന്നും ഇവിടെയില്ല എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്നു ആ ചെറിയ പെൺകുട്ടിയും ഉള്ളിൽ ചെന്ന് അമ്മയെ വിളിക്കാൻ വേണ്ടി പോകുന്നു ഈ സമയം നോളൻ ആ ഒരു റൂമിന്റെ ഉള്ളിൽ കയറി എല്ലാ അവിടെയും ചുറ്റിക്കാണുന്നു ആ ഒരു റൂമെല്ലാം നോക്കുന്ന സമയത്താണ് നോളിനൊരു കാര്യം മനസ്സിലാവുന്നത് ഇതേ റൂം തന്നെയാണ് അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു റൂമെന്ന് ശേഷം ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ അമ്മയെ കാണിക്കുന്നു അമ്മയെ കണ്ടതും നോളൻ അറിയാതെ വീട് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞ അവൻ അവിടുന്ന് വേഗം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നോളന്റെ സബ്കോൺഷ്യസ് മൈൻഡിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫും കുട്ടിയെല്ലാം ഈ ഒരു റൂമിൽ ജീവിച്ചതായിട്ടാണ് മൈൻഡിൽ സെറ്റ് ആയിരിക്കുന്നത് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വേറെ ആരോ ആണ് താമസിക്കുന്നത് ഇവിടെ ഇത് എന്താണ് സംഭവിക്കുന്നത് നോളൻ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഗേരിയെ പോയി മീറ്റ് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹത്തിനോട് ഞാനും എന്റെ വൈഫും ആ ഒരു ടവറിന്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു അപ്പാർട്ട്മെന്റിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ താമസിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് അദ്ദേഹത്തിന് ോട് ചോദിക്കുന്നു ഏ ഇല്ലടാ നീയോ അവളൊക്കെ അവിടെ പോയതായിട്ടൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ നോളൻ അങ്ങനെയാണെങ്കിൽ ഞാൻ മിക്കവാറും ആ ഒരു സ്ത്രീയായിട്ട് ഒരു അഫെയറിൽ ഉണ്ടാവാനാണ് ചാൻസ് എന്ന് നമ്മുടെ ഗേരിയോട് പറയുന്നു അപ്പോൾ ഗേരി തിരിച്ച് എടാ നിനക്ക് പ്രാന്തായോ നീ എന്താ ഈ പറയുന്നേ നീ അങ്ങനെയുള്ള ആളൊന്നും അല്ല നിന്റെ സ്വഭാവം നിനക്ക് അറിയാത്തതുകൊണ്ടാണ് നീ നല്ലവനാണ് അല്ലാതെ നീ ഇങ്ങനെ വേറൊരു സ്ത്രീയുടെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എടാ നീ ഇങ്ങനെ പറയുന്നു പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഒരു മെമ്മറി അല്ലെങ്കിൽ എന്റെ സബ്കോൺഷ്യസ് മൈൻഡിലുള്ള ആ ഒരു മെമ്മറിയിൽ ഞാനും ആ ഒരു സ്ത്രീ ഒരു അഫയർ ഉള്ള രീതിയിലാണ് സേവ് ആയിരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് നോളൻ അവിടെ പോകുന്നു അപ്പോൾ നോളിന് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഗേരി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഗേരി നോളിന്റെ ആ ഒരു കേഷ്ഷീറ്റ് എടുത്തിട്ട് അദ്ദേഹം കിടപ്പിലായിരുന്ന സമയത്ത് അതിനെ ആരെല്ലാം ട്രീറ്റ് ചെയ്തു ആരെല്ലാം വന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും ക്രോസ് ചെക്ക് ചെയ്യുന്നു നോളൻ ആക്സിഡന്റ് ആവുന്നു വരുമ്പോൾ തന്നെ കോമയിലേക്ക് മാറുന്നു ശേഷം സർജറിയിലേക്ക് കൊണ്ടുപോകുന്നു സർജറി കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെ പോയാലും കുറച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു അദ്ദേഹം മരിച്ചു പോകും എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഡോക്ടർ ലിലിയന്റെ ലാബിലേക്ക് ഒരു ന്യൂറോ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു കൊണ്ടുപോയ ശേഷം തിരിച്ചു വരുന്ന നോളനെ കോൺഷ്യസ്നെസ് എല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നും മനസ്സിലാക്കി ുന്നു അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോളൻ ജീവനോട് ഇരിക്കാനുള്ള കാരണം ഇപ്പൊ ഡോക്ടർ ലിലിയൻ ആയിരുന്നു അപ്പോൾ ഡോക്ടർ ലിലിയൻ ആണ് ഇവനെ രക്ഷിച്ചത് അത് ശേഷം ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിലിയൻ തന്നെയാണ് ഇതിലെന്തോ പന്യേട് ഉണ്ടെന്ന് ഗേരി മനസ്സിലാക്കുന്നു ഇപ്പൊ നോളൻ വീണ്ടും ലിലിയനെ കാണാൻ വേണ്ടി ലാബിലേക്ക് പോകുന്നു വീണ്ടും ബ്ലാക്ക് ബോക്സ് യൂസ് ചെയ്ത് സേഫ് റൂമിലേക്കും പോകുന്നു ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ആ ഒരു മെമ്മറി തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് വാച്ച് നോബ് തിരിച്ചിട്ട് അവൻ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു മെമ്മറിയിലേക്ക് തിരിച്ചു പോകുന്നു എഗ് വെഡിങ് മെമ്മറിയിൽ എത്തുന്ന നോളൻ അതായത് ഭാര്യയിൽ നോക്കുമ്പോൾ വീണ്ടും ബ്ലർ ആണ് ഫേസ് ബട്ട് എങ്കിലും ഇപ്രാവശ്യം നോളൻ കുറച്ചും കൂടെ ട്രൈ ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് ആ ഒരു നാലുകലി നടന്ന് മലന്ന് നടക്കുന്ന ആ ഒരു ക്രീച്ചർ വരുന്നു ഈ വീണ്ടും നോളിനെ അറ്റാക്ക് ചെയ്യുന്നു പേടിച്ച് വീണ്ടും സേഫ് റൂമിലേക്ക് എത്തുന്നു ഇതിങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം നോളൻ ആ ഒരു ക്രൗൺ തിരിച്ച് വീണ്ടും ഒരു മെമ്മറിയിലേക്ക് പോകുന്നു ഇപ്പൊ നോളൻ ആ ഒരു അപ്പാർട്ട്മെന്റിൽ റൂമിൽ നിന്നും എഴുന്നേൽക്കുന്നു കിച്ചണിൽ എന്തോ ശബ്ദം കേൾക്കുന്നു കിച്ചണിൽ പോയി ചെന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വൈഫ് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ആ ഒരു തൊട്ടിൽ നിന്നും ആ ഒരു ക്രീച്ചർ വന്ന് എഴുന്നേറ്റ് വീണ്ടും നോളിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു ഇപ്രാവശ്യം അതിനെ കണ്ടതും നോളനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നോളൻ തിരിച്ച് അദ്ദേഹത്തിന് അടിച്ച് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു അത് കഴിഞ്ഞ് വീണ്ടും സേഫ് റൂമിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞ് സേഫ് റൂമിൽ നിന്നു ശേഷം വീണ്ടും വാച്ച് തിരിച്ച് ഒരു വേറൊരു മെമ്മറിയിലേക്ക് പോകുന്നു നോളൻ ആക്സിഡന്റ് ആയിട്ട് അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമല്ലോ ആ ഒരു മെമ്മറിയിലേക്കാണ് ഇപ്പൊ അദ്ദേഹം പോയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുറഞ്ഞിരിക്കുകയാണ് അവിടെ നോളന്റെ ഭാര്യയുണ്ട് അപ്പോഴും ഫേസ് ബ്ലർ തന്നെയാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഒരു ബ്ലർ മാറിയിട്ട് ഒരു ഫേസ് കാണാൻ തുടങ്ങി ആ പെണ്ണ് ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ആയിരുന്നു ഇത് കണ്ട നോളിനും ഷോക്ക് ആവുന്നു അത് കഴിഞ്ഞ് വീണ്ടും സേഫ് റൂമിൽ എത്തിന് ശേഷം വാച്ചിന്റെ ക്രൗൺ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന തിരിച്ചു പോകുന്നു ശേഷം അവിടെ കിച്ചണിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ഫേസും ബ്ലർ ആയിരുന്നു അതുകഴിഞ്ഞ് വീണ്ടും ഫോക്കസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു അപ്പാർട്ട്മെന്റിൽ കണ്ട സെയിം സ്ത്രീ തന്നെയായിരുന്നു ഇവിടെയും അത് കഴിഞ്ഞ് ഇത് കൺഫേം ചെയ്യേണ്ടി വീണ്ടും ആ ഒരു വെഡ്ഡിംഗ് മെമ്മറിയിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് നോളൻ അവന്റെ വൈഫിന്റെ ഫേസ് നോക്കുന്ന സമയത്ത് ബ്ലർ ആണ് വീണ്ടും ഫോക്കസ് ചെയ്യുന്നു നോക്കുന്ന സമയത്ത് അതും ആ ഒരു അപ്പാർട്ട്മെന്റിൽ കണ്ട സ്ത്രീ ആയിരുന്നു തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാത്ത നോളൻ വീണ്ടും സേഫ് റൂമിൽ എത്തിയ ശേഷം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് നോളന് വലിയൊരു കാര്യം മനസ്സിലാവുന്നത് അതായത് താൻ ഇത്രനാൾ ഇരിക്കുന്നത് നോളുടെ മെമ്മറി അല്ലെന്നും എന്തിനേറെ പറയണം താൻ നോളൻ െന്നും മനസ്സിലാക്കുന്നു ശേഷം ആ ഒരു സേഫ് റൂമിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ്സിൽ ചെന്ന് നോളൻ നോക്കുന്ന സമയത്ത് അതിൽ നോളന്റെ റിഫ്ലക്ഷൻ വരും വേറൊരാളുടെ റിഫ്ലക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത് സത്യത്തിൽ അവിടെ നിൽക്കുന്നത് നോളൻ അല്ല പകരം തോമസ് ആണ് തോമസ് അവിടെയുള്ള മെററിൽ അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻ കാണുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സ്വന്തം മെമ്മറി റീകളക്ട് ആവുന്നത് ശരിക്കും തോമസിന്റെ വൈഫാണ് ആ ഒരു അപ്പാർട്ട്മെന്റിൽ കണ്ട ആ ഒരു ലേഡി അവരോട് പ്രപ്പോസ് ചെയ്യുന്നത് അവർക്കൊരു കുട്ടി ജനിക്കുന്നത് കല്യാണം കഴിക്കുന്നത് ഓരോ മെമ്മറീസും നമ്മുടെ തോമസിന് ഓർമ്മ വരാൻ തുടങ്ങുന്നു ഇതിനോടൊപ്പം തോമസിന് അവന്റെ അമ്മയുടെ ഓർമ്മയും വരുന്നു അത് ആരാണ് നോക്കുമ്പോഴാണ് അത് ഡോക്ടർ ലില്ലിയനായ അമ്മ എന്ന തോമസ് പറഞ്ഞപ്പോൾ അത് വെളിയിൽ നിന്ന് ലിലിയനും കേട്ടു തോമസ് നിനക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് ആ ഒരു ബ്ലാക്ക് ബോക്സും റിമൂവ് ചെയ്യുന്നു ഇപ്പോൾ നോളിന്റെ ശരീരത്തിലുള്ളത് തോമസ് ആണ് അമ്മ ഇതെന്താണ് സംഭവിക്കുന്നത് ഞാൻ എന്താണ് ഇവന്റെ ശരീരത്തിലുള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ലിലിയനോ ചോ ചോദിക്കുമ്പോൾ ലിലിയൻ ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുക്കുന്നത് നീ നിന്റെ അപ്പാർട്ട്മെന്റിലുണ്ട് ആ ഒരു സ്റ്റെയറിൽ നിന്ന് വീണ് നല്ലതുപോലെ മുറിവേൽക്കുന്നു നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ കുറെ ശ്രമിച്ചു പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ബട്ട് നീ മരിക്കുന്നതിന് മുമ്പായിട്ട് നിന്റെ ഓർമ്മകളെല്ലാം തന്നെ ഞാൻ എന്റെ പുതിയ കണ്ടുപിടുത്തമായിട്ടുള്ള അതായത് എന്റെ വർഷങ്ങളോളമുള്ള എന്റെ റിസർച്ചിന്റെ ഫലമായിട്ടുള്ള ഈ ഒരു ക്ബോസിന് ഉള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നും നോളനോട് പറയുന്നു ഐ മീൻ തോമസിനോട് പറയുന്നു അതിനുശേഷം ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നോളിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴാണ് അവന്റെ മെമ്മറിയിലേക്ക് നിന്റെ ഈ ഒരു മെമ്മറി ഞാൻ ഇംപ്ലാന്റ് ചെയ്യുന്നത് നിന്റെ മെമ്മറി അവന്റെ മെമ്മറിയെ മറികടന്ന് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവൻ ഇത്രയും നാളും ട്രീറ്റ്മെന്റ് ചെയ്തതെന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും നാളും ഈ ഒരു മറവിരോഗം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുന്നു അപ്പോ ഡോക്ടർ ലിലിയനും നിനക്ക് അങ്ങനെയുള്ള മറവിരോഗം ഒന്നും തന്നെ ഇല്ല എന്നും പറയുന്നു നോളിന്റെ മൈൻഡിലുള്ള അവന്റെ മെമ്മറി മറികടന്ന് നിന്റെ മെമ്മറി നീ റീഗെയിൻ ചെയ്യാൻ എടുക്കാനുള്ള ടൈമിന് ഗ്യാപ്പിലാണ് നീ എല്ലാ കാര്യങ്ങളും മറന്നു പോയതെന്നും ലിലിയൻ പറയുന്നു അപ്പോൾ അമ്മ ഞാൻ മരിച്ചിട്ടിപ്പോ എത്ര കൊല്ലമായി എന്ന് ചോദിക്കുന്നു അപ്പോൾ നീ മരിച്ചിട്ട് രണ്ട് വർഷം ആകാറായി എന്നും പറയുന്നു ബട്ട് എന്തിനാണ് നോളിനെ മാത്രം സെലക്ട് ചെയ്തത് അവനെ മാത്രം സെലക്ട് ചെയ്യാനുള്ള എന്തായിരുന്നു കാരണം പറയുന്നു അവനെ ചൂസ് ചെയ്യുന്നതിൽ ഒരു പ്രത്യേക റീസൺ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ ആകെ ഒരു മകള് മാത്രമേ ഉള്ളൂ സോ അതിനെ തുടർന്ന് നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നും പറയുന്നു അപ്പോൾ തോമസ് ചോദിക്കുന്നു അമ്മ എന്താണ് വിചാരിക്കുന്നത് ഞാൻ എന്താണ് ഇവന്റെ ശരീരത്തിൽ നിന്നിട്ട് ഇവന്റെ ലൈഫാണ് ലീഡ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അവർ തിരിച്ചു പറയുന്നു നീ എന്തിനാണ് അവന്റെ ജീവിതം ജീവിക്കുന്നത് നീ നിന്റെ ജീവിതം ജീവിക്കുന്നത് നിനക്കൊരു ഒരു ഭാര്യ മകളുണ്ട് നിനക്ക് സുഖമായിട്ട് അവരുടെ കൂടെ ജീവിച്ചൂടെ നീ ഇപ്പൊ രണ്ടാമത്തെ ഒരു ജന്മമാണ് നിനക്ക് കേട്ടിരിക്കുന്നത് നീ അത് യൂട്ടിലൈസ് ചെയ്യണമെന്നും പറയുന്നു ആ സമയം തോമസ് തിരിച്ചു ചോദിക്കുന്നു ഞാൻ നോളന്റെ മകളെ എന്ത് ചെയ്യണം ലിലിയൻ തിരിച്ചു പറയുന്നു അവൾ നിന്റെ മോളല്ലല്ലോടാ തോമസ് അത് മനസ്സിലാക്കിയും അവിടുന്ന് പോകുന്നു അതിനുശേഷം നോളന്റെ മകളെ വിളിക്കാൻ വേണ്ടി തോമസ് ചെല്ലുന്നു നോളൻ ബേസിക്കലി സ്മോക്ക് ഒന്നും ചെയ്യില്ല പക്ഷെ ഇപ്പോള് തോമസ് ആണല്ലോ അപ്പൊ തോമസ് സ്മോക്ക് ഒക്കെ ചെയ്യും അച്ഛൻ അച്ഛൻ എപ്പോ തൊട്ട് ഈ സ്മോക്കൊക്കെ തുടങ്ങി എന്ന് ചോദിച്ചപ്പോൾ അവളോട് തോമസ് ചൂടാവുന്നു ുന്നു ശേഷം അവളെ കൂട്ടി വീട്ടിൽ ചെന്നതിനു ശേഷം അവളുടെ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്തിട്ട് നോളന്റെ ഫ്രണ്ടായ ഗേരിയുടെ വീട്ടിലേക്ക് നോളന്റെ മോളെ അയക്കുന്നു നോളന്റെ മകള് പോകുന്നതിന് മുമ്പായിട്ട് തോമസിന്റെ കയ്യിൽ ഒരു കാര്യം എഴുതുന്നുണ്ട് തോമസും അവളെ ഗേരിയുടെ വീട്ടിൽ വിട്ടതിന് ശേഷം പോകുന്ന സമയത്താണ് അവൾ എന്താണ് കയ്യിൽ എഴുതിയെന്ന് പറഞ്ഞിട്ട് നോക്കുന്നത് എന്നെ മറന്നു പോകലേ അച്ഛ എന്നാണ് അവൾ എഴുതിയിരിക്കുന്നത് ഇത് കണ്ടതും തോമസിന് ഭയങ്കര അധികം സങ്കടം വരുന്നു ഇവളുടെ കാര്യം നോക്കിയിരുന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി തോമസ് അപ്പാർട്ട്മെന്റിലേക്ക് സ്വന്തം ഭാര്യയും മകളെയും കാണാൻ വേണ്ടി ചെല്ലുന്നു തോമസ് ഡോർ നോക്കിയിരുന്നു അവന്റെ ഭാര്യ വന്ന് തുറക്കുന്നു വാതിൽ തുറന്ന അവന്റെ ഭാര്യയ്ക്ക് അവനെ അടയാളം മനസ്സിലാവുന്നില്ല കാരണം തോമസ് നോളന്റെ ഉള്ളിലാണ് പുറമേ ഉള്ളത് സംബന്ധിച്ച് നോളനാണ് വാതിൽ തുറന്ന് വൈഫ് ചോദിക്കുന്നു എനിക്ക് ആളെ മനസ്സിലായില്ല എന്ത് വേണം എന്ന് ചോദിക്കുന്നു അപ്പോൾ അവൻ തിരിച്ചു പറയുന്നു ഞാൻ തോമസിന്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ ഉള്ളിൽ വന്ന് സംസാരിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ടോ ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ഉള്ളിലിരുന്ന് സംസാരിക്കുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു സംസാരിച്ച് സംസാരിച്ച് തോമസിന്റെ അമ്മയുടെ ആ ഒരു റിസർച്ചും അതിന്റെ കാര്യങ്ങളെപ്പറ്റി ബ്ലാക്ക് ബോക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവളെ ആദ്യം പറഞ്ഞു മനസ്സിലാക്കുന്നു എന്നിട്ട് അവസാനം പറയുന്നു ഞാൻ തന്നെയാണ് നിന്റെ മരിച്ചുപോയ ഭർത്താവായ തോമസ് ാണ് എന്നും പറയുന്നു അതിനുവേണ്ടി അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമൊക്കെ കുറെ ഒക്കെ പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും തന്നെ സമ്മതിക്കുന്നില്ല അങ്ങനെ നോക്കുന്ന സമയത്ത് അവടെ ഒന്നുപോലും ഫോട്ടോ ഇല്ല എല്ലാം അവളുടെ ഭാര്യയും മകളുമായിട്ടുള്ള ഫോട്ടോസാണ് അപ്പോൾ അവൻ തിരിച്ചു തിരിച്ചുവെക്കുന്നു ഞാൻ മരിച്ചെന്ന് വെച്ച് എന്നെ അങ്ങനെ എന്നെ ഒഴിവാക്കി എന്റെ ഫോട്ടോസ് എല്ലാം എവിടെ എന്നൊക്കെ ചോദിക്കുന്നു ഇവരിങ്ങനെ സംസാരിച്ചു നിക്കുമ്പോൾ അവളുടെ ശബ്ദം തോമസ് കേൾക്കുകയും മകളെ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് തോമസിന്റെ വൈഫ് വന്ന് തടയുന്നുണ്ട് അപ്പൊ അവൻ ദേഷ്യപ്പെട്ടിട്ട് അവള് നിന്റെ മാത്രം മകളൊന്നും അല്ല എന്റെ മകളാണ് എനിക്ക് കാണാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നു ഈ സമയം തോമസിന്റെ വൈഫ് വന്നിട്ട് എന്തൊരു സാധനം എടുത്ത് തോമസിന്റെ തലയ്ക്കടിച്ച് ബോധം കെടുത്തുന്നു ബ്ലാക്ക് ഔട്ട് ആയതിനു ശേഷം തോമസ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഗേരിയുടെ വീട്ടിലുള്ള നോളന്റെ മകളുടെ മുമ്പിലാണ് പക്ഷെ അവന്റെ തലയുടെ പിന്നിൽ നോക്കുന്ന സമയത്ത് രക്തമെല്ലാം വാർന്നൊഴുകുന്നു അതിനുശേഷം വേഗം വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത് ആ ഒരു ഗ്ലാസിന്റെ റിഫ്ലക്ഷൻ നോക്കുന്ന സമയത്ത് അതിനകത്ത് നോളജ് സബ് കോൺഷ്യസിൽ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രീച്ചറിന്റെ റിഫ്ലക്ഷൻ ആ ഒരു ഗ്ലാസ്സിൽ കാണുന്നു അവിടുന്ന് തോമസ് പെട്ടെന്ന് അവന്റെ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നു അമ്മ ഞാൻ എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി പോകുന്നു പോകുന്ന സമയത്ത് അവളെന്നെ അടിച്ചു അടിച്ച് കണ്ണ് തുറന്ന സമയത്ത് ഞാൻ വേറെ എവിടെയാണ് അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നൊക്കെ പറഞ്ഞു ലിലിയനോട് ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ ലിലിയനും ഒരു കാര്യം മനസ്സിലാവുന്നില്ല കാരണം സബ്കോൺഷ്യസ് മൈൻഡിൽ ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സേഫ് റൂമിലേക്ക് എത്തും പക്ഷേ റിയൽ അതായത് റിയൽ വേൾഡിൽ ഇങ്ങനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ആയിരിക്കും വേറെ എവിടെയും മാറും അങ്ങനെ ഇരിക്കുമ്പോൾ തോമസിന് അവന്റെ ഭാര്യ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഗീരിയുടെ വീടിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടായത് ഇതിനെപ്പറ്റി ലിലിയനും ഒന്നും അറിയുന്നില്ല ഇതിനെല്ലാം പുറമേ കാറിന്റെ വിൻഡോയിൽ കണ്ട റിഫ്ലക്ഷനിൽ എന്റെ റിഫ്ലക്ഷൻ വരുന്നതിന് പകരമായിട്ട് വേറെ എന്തൊരു ക്രീച്ചിന്റെ റിഫ്ലക്ഷൻ ആണ് വരുന്നതെന്നും ലിലിയനോട് പറയുന്നു അപ്പോൾ ലിലിയൻ പറയുന്നു നീ ഇതിനെപ്പറ്റി ഒന്നും ടെൻഷൻ അടിക്കണ്ട നീ ഒന്നും കൂടെ ബ്ലാക്ക് ബോക്സ് യൂസ് ചെയ്യുക അതിനുശേഷം സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്നിട്ട് കൂടുതൽ നേരം അതിനകത്ത് ചെലവഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഒക്കെ പെട്ടെന്ന് റീഗെയിൻ ചെയ്ത് നിനക്ക് ഇതൊന്നും ഇനി തൊട്ടാലും വരില്ല എന്ന് മനസ്സിലാക്കി ആ ബ്ലാക്ക് പറഞ്ഞോസ് യൂസ് ചെയ്ത് വീണ്ടും ആ ഒരു സേഫ് റൂമിലേക്ക് നമ്മുടെ തോമസ് ചെല്ലുന്നു തോമസ് സേഫ് റൂമിൽ എത്തിയപ്പോൾ ആ ഒരു സേഫ് റൂമിന്റെ ഡോർ ആരെ നോക്കിയെന്നായിട്ട് കേൾക്കുന്നു അത് ആരാണെന്ന് നോക്കുമ്പോൾ ആ ഒരു ക്രീച്ചർ ഉണ്ടല്ലോ ആ ഒരു ക്രീച്ചർ നമ്മുടെ തോമസിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിങ്ങനെ വന്ന് വന്ന് മെല്ലെ മെല്ലെ അത് നേരെയായി വരുന്ന സമയത്ത് അത് ആരാണെന്ന് നോക്കുമ്പോഴാണ് അത് നമ്മുടെ നോളനായത് ഇക്കാര്യം തോമസ് ലിലിയനോടും പറയുന്നു അപ്പോൾ ലിലിയൻ തിരിച്ചു പറയുന്നു അത് നോളന്റെ ബാക്കി അവശേഷിക്കുന്ന മെമ്മറിയാണെന്നും പറയുന്നു അതുകൂടാതെ ആ ഒരു മെമ്മറി ഇപ്പൊ തന്നെ ഇല്ലാതാക്കണമെന്ന് തോമസിനോട് പറയുന്നു ആൾറെഡി വീക്ക് ആയിട്ടുള്ള നോളന്റെ മെമ്മറിയെ സ്ട്രോങ് ആയിട്ടുള്ള തോമസിന്റെ മെമ്മറി അടിച്ചിടുന്നു അങ്ങനെ ഒരുപാട് വാങ്ങി നമ്മുടെ നോളൻ താഴെ വീഴുന്നു അതിനുശേഷം തോമസ് ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ നോളിനെ കുത്താൻ പോകുന്ന സമയത്ത് അവൻ എന്നെ കൊല്ലരുത് എന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഡാഡി എന്നൊരു ശബ്ദം കേൾക്കുന്നു അത് ആരാണെന്ന് നോക്കുമ്പോൾ അത് നോളന്റെ മകളായിരുന്നു അപ്പോൾ ഗേരിയും നോളന്റെ മകളും കൂടെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ആ ഒരു ലാബിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കേട്ടതും തോമസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ആ ഒരു സമയത്ത് ലിലിയൻ പറയുന്നു ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുന്നാൽ മാത്രം നിനക്ക് നിന്റെ ജീവിതം ജീവിക്കാൻ സാധിക്കൂ എന്നും പറയുന്നു അതിൽ നിന്നും മൈൻഡ് മാറി നമ്മുടെ തോമസ് വീണ്ടും നോള ിനെ കത്തിയെടുത്ത് കുത്താൻ പോയി വീണ്ടും ഡാഡി എന്നൊരു ശബ്ദം കേൾക്കുന്നു ഇപ്രാവശ്യം കേട്ടത് നോളുടെ മകളല്ല പകരം തോമസിന്റെ മകള് തന്നെയായിരുന്നു ഇപ്പോഴാണ് തോമസിന് ഓരോ കാര്യങ്ങൾ പണ്ടത്തെ എല്ലാം ഓർമ്മ വരാൻ തുടങ്ങുന്നത് അതായത് തോമസും അവന്റെ ഭാര്യയും വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റെറി നിൽക്കുമ്പോൾ സ്വന്തം മകളെ തന്നെ തോമസ് അടിക്കുകയുണ്ടായി ആ ഒരു അടി കണ്ട തോമസിന്റെ ഭാര്യ അദ്ദേഹത്തിനെ മാറ്റം നിൽക്കുന്ന സമയത്ത് പുഷ് ചെയ്തപ്പോൾ ആ ഒരു തോമസിന്റെ ബാലൻസ് തട്ടി ആ ഒരു സ്റ്റെയറിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നതായിട്ടും നമ്മുടെ തോമസ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഞാൻ എന്റെ വൈഫിനോട് തല്ലുകൂടിയ സമയത്ത് ഞാൻ എന്റെ മോളെ തന്നെ അടിക്കുന്ന ായിരുന്നു അതിനിടയിലാണ് ഞാൻ മരിച്ചുപോയത് പക്ഷെ അതേസമയം ഇവിടെ നോളനാവട്ടെ അവൻ അവന്റെ മകളുമായിട്ട് ജീവന തുല്യമാണ് സ്നേഹിക്കുന്നത് നമുക്കോ നല്ലതുപോലെ ജീവിക്കാൻ സാധിച്ചില്ല നോളനെങ്കിലും അവന്റെ മകളുമായിട്ട് നല്ലതുപോലെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു തോമസ് ആ ഒരു സേഫ് റൂമിന്റെ ഡോർ തുറന്ന് വെളിയിലോട്ട് പോകുന്നു സോ ഇതിനെ തുടർന്ന് വീണ്ടും തോമസിന്റെ മെമ്മറി അല്ല തന്നെ വീണ്ടും ആ ഒരു ബ്ലാക്ക് ബോക്സിലേക്ക് മാറുന്നു ഇപ്പോൾ തോമസ് ഒറ്റയ്ക്ക് ചുറ്റും ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിലിരുന്നു സങ്കടപ്പെടുന്നു ഇതേ സമയം നോളൻ അവന്റെ മെമ്മറി എല്ലാം തിരിച്ച് ബാക്കിലേക്ക് വന്നതിന് ശേഷം കണ്ണു തുറക്കുമ്പോൾ നോളൻ അവന്റെ മകളെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലില്ലിയൻ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്റെ മകനാണ് വരേണ്ടത് നീ അല്ല എന്ന് പറഞ്ഞ് വീണ്ടും ഈ ബ്ലാക്ക് ബോക്സിന് ഉള്ളിലേക്ക് കയറ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിക്കുന്നു ആ സമയം ഗേരി അവിടെ വന്നിട്ട് ലില്ലിയനെ തടയുന്നു ഇതിനു പുറമേ ആ ഒരു ബ്ലാക്ക് ബോക്സിനെ നമ്മുടെ ഗേരി അവിടെ പൊട്ടിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസവും ആവുന്നു മരിച്ചുപോയ അതായത് ആക്സിഡന്റിൽ മരിച്ച സ്വന്തം ഭാര്യ ഓർത്ത് ഇപ്പൊ നോളൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു കാരണം ഇപ്പോഴാണ് നോളന്റെ മെമ്മറി എല്ലാം തന്നെ റീഗെയിൻ ചെയ്തിരിക്കുന്നത് സോ അതിനുശേഷം മകളുമായിട്ട് സന്തോഷത്തോടെ നോളൻ ജീവിക്കുന്നു ഇതേ സമയം തോമസിന്റെ വൈഫും കുട്ടിയും എല്ലാം തന്നെ അവരുടെ ജീവിതം ജീവിക്കുന്നു അതോടൊപ്പം തന്നെ ആ ഒരു ഡോക്ടർ ലില്ലിയനെ ഡിസ്മിസ് ചെയ്തതായിട്ടും ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കളും വന്നിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ ലില്ലിയൻ ആ ഒരു പൊട്ടിപ്പോയ ആ ഒരു ബ്ലാക്ക് ബോക്സിനെ റെഡിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു ആൻഡ് ഫൈനലി ആ ഒരു ബ്ലാക്ക് ബോക്സ് വീണ്ടും വർക്കിംഗ് ആകുന്നു അതിനുള്ളിൽ തോമസ് ഉണ്ട് അപ്പോൾ ലില്ലിയൻ പറയുന്നു മോനെ നീ പേടിക്കണ്ട നിന്നെ എന്തായാലും ഈ അമ്മ പുറത്തു കൊണ്ടുവരും എന്ന് പറഞ്ഞതോടെയാണ് ബ്ലാക്ക് ബോക്സ് എന്ന ഈ ഒരു ഫിലിം അവസാനിക്കുന്നത് സോ എന്താണ് ഈ ഒരു ഫിലിം നമുക്ക് നോക്കാം തോമസ് എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ അമ്മയാണ് ഡോക്ടർ ലിലിയൻ ഇത് കൂടാതെ ഒരു ഭാര്യയും ഒരു മകളുമുണ്ട് തോമസിന്റെ ലൈഫ് അത്രയ്ക്ക് സ്മൂത്ത് ഒന്നുമല്ല അതിനെ തുടർന്ന് അവർക്കിടയിൽ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർക്കിടയിൽ ഒരു വഴക്കിനിടയിൽ ആ ഒരു സ്റ്റേറിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് തോമസിന്റെ വൈഫ് ഉന്തി വിട്ടതുമൂലം ബാലൻസ് സ്റ്റെയറിൽ നിന്ന് താഴെ വീണ് മരിക്കുകയാണ് നമ്മുടെ തോമസ് തോമസിന്റെ അമ്മയായ ലിലിയൻ കുറെ ശ്രമിക്കുന്നവനെ ജീവനോട് രക്ഷിക്കാൻ വേണ്ടി പക്ഷെ സാധിക്കുന്നില്ല അതിനെ തുടർന്ന് തോമസ് മരിക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ മെമ്മറി എല്ലാം കളക്ട് ചെയ്തിട്ട് അതിനെ ഇവരുടെ തന്നെ ഡോക്ടർ ലിലിയന്റെ തന്നെ വർഷങ്ങളായിട്ടുള്ള റിസർച്ചിന്റെ പരിമിത ഫലമായിട്ട് ഉണ്ടായ ബ്ലാക്ക് ബോക്സ് എന്ന ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇരിക്കയാണ് നോളന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു അതിൽ അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചു പോകുന്നു നോളന്റെ ബോഡി ടോട്ടലി പാരലൈസ്ഡ് ആണ് ഇതിനും കൂടാതെ ഒരു കോമ സ്റ്റേജിലേക്കും പോകുന്നു അങ്ങനെ ഇരിക്കുകയാണ് നോളിനെ കണ്ടപ്പോൾ ലിലിയന് ഒരു ഐഡിയ വരുന്നത് അതായത് സ്വന്തം മകനായ തോമസിന്റെ മെമ്മറി ഈ ഒരു വീക്ക് ആയിട്ടുള്ള നോളന്റെ ബോഡിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ നോളന്റെ ബോഡിയിലൂടെ തോമസ് ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ ലിലി ഞാൻ മനസ്സിലാക്കുന്നു സോ അതിനുവേണ്ടി നോളിനെ അവരുടെ ലാബിൽ കൊണ്ടുവന്നതിനു ശേഷം ആ ഒരു ബ്ലാക്ക് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്ത സ്വന്തം മകനായ തോമസിന്റെ മെമ്മറി ഒരു വീക്കായ നോളനിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു സോ ഇപ്പൊ നോളന്റെ ഉള്ളിൽ രണ്ട് മെമ്മറിയാണുള്ളത് ഒന്ന് വീക്കായിട്ടുള്ള നോളന്റെ തന്നെ മെമ്മറിയും ഇത് കൂടാതെ അതിനുശേഷം ഇംപ്ലാന്റ് ചെയ്ത സ്ട്രോങ് ആയിട്ടുള്ള തോമസിന്റെ മെമ്മറിയും ഉണ്ട് സോ ഇങ്ങനെ രണ്ട് മെമ്മറി ആയതുകൊണ്ട് തന്നെ നോളന്റെ പഴയ മെമ്മറി മറന്നുപോകുകയും തോമസിന്റെ മെമ്മറി കുറച്ച് ഫെയ്ഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു സോ ഈ ഒരു കാര്യത്തിന് ബൂസ്റ്റപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ആ ഒരു ബ്ലാക്ക് ബോക്സ് യൂസ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ ശേഷം നോളന്റെ ബാക്കിയുള്ള ആ ഒരു വീക്ക് മെമ്മറി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള തോമസിന്റെ മെമ്മറി യും ചെയ്യാൻ സാധിക്കും സോ തുടക്കം തൊട്ട് തന്നെ നോളന്റെ ശരീരത്തിലുള്ളത് ആണ് ബട്ട് രണ്ടുപേരുടെ മെമ്മറീസും ഡിസ്ട്രോട്ട് ആണ് അങ്ങനെ ലിലിയനെ മീറ്റ് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ആ ഒരു ബ്ലാക്ക് ബോക്സുകളിൽ കയറിയിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ ചെല്ലുന്നു അങ്ങനെ ഇരിക്കുകയാണ് സ്ട്രോങ് ആയിട്ടുള്ള തോമസിന്റെ മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ കുറച്ച് വീക്ക് ആയിട്ടാണെങ്കിലും നോളന്റെ ഒരു മെമ്മറി നോളന്റെ ബോഡിയാണ് എന്ന് പറഞ്ഞു തോമസിന്റെ മെമ്മറി ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് ആ ഒരു നാലു കാലിൽ മലന്നു വരുന്ന ആ ഒരു ക്രീച്ചർ അത് നോളനായിരുന്നു തുടക്കം മുതൽ തന്നെ നോളിന്റെ ശരീരത്തിലുള്ളത് തോമസ് ആണെങ്കിൽ പോലും താൻ തോമസ് ആണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത് മൂലം തന്നെ താൻ നോളനാണ് എന്ന് വിശ്വസിച്ച് നോളന്റെ ജീവിതം ജീവിക്കുകയാണ് തോമസ് ഫൈനലി താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം തോമസ് അവന്റെ നോളന്റെ മെമ്മറി വിട്ട ശേഷം ആ സേഫ് റൂമിന്റെ ഡോറ് തുറന്ന് വെളിയിൽ പോയി ബ്ലാക്ക് ബോക്സിന്റെ ഉള്ളിലേക്ക് തന്നെ തന്റെ മെമ്മറി ആയിട്ട് പഴയതുപോലെ തന്നെ പോകുന്നു ഇതെല്ലാം ഓക്കെ ബട്ട് സ്റ്റിൽ നമ്മുടെ ലിലിയനെ പോലും ഉത്തര കിട്ടാത്തൊരു ചോദ്യമായിരുന്നു തോമസിന്റെ വൈഫ് അവനെ തലയ്ക്ക് സമയത്ത് അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഗീരിയുടെ വീടിന് മുമ്പിൽ ഉണ്ടായിരുന്നത് അതിന്റെ റീസൺ സിമ്പിൾ ആണ് കാരണം അവനെ തലയ്ക്കടിച്ചപ്പോൾ അവൻ ബ്ലാക്ക് ഔട്ടായി ബ്ലാക്ക് ഔട്ട് ആകുന്ന സമയത്ത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല സോ ആ ഒരു സമയത്ത് മേ ബി നോളന്റെ മെമ്മറി റീഗെയിൻ ചെയ്ത് വീണ്ടും സ്വന്തം മകളെ വേണ്ടി ഗേരിയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടാവും ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാതെ പോയതിന്റെ കാരണം നമ്മൾ ഈ ഒരു ഫിലിം കണ്ടത് മൊത്തം തോമസിന്റെ പെർസ്പെക്ടീവിൽ നിന്നുകൊണ്ടാണ് നോളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു ഫിലിമിന്റെ ക്ലൈമാക്സ് മാത്രമാണ് ബാക്കി എല്ലാം ഈ ഒരു ഫിലിം കാണുന്നത് തോമസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ ഇത്രയും ആണ് ബ്ലാക്ക് ബോക്സ് എന്ന ഈ ഒരു ചിത്രം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം വീണ്ടും ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായ ഒരു സിനിമയായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം പ്ലീസ്